ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മളൊരു യാത്രയിലാണ്, എങ്ങോട്ടാണ് എന്നല്ലേ. ഇപ്പം നമ്മൾ തൃശ്ശൂർ റൗണ്ടിലാണ് ഉള്ളത് കേട്ടോ. അപ്പം അതാ കാണുന്നത് വടക്കനാഥൻ ക്ഷേത്രമാണ്. അപ്പം കാലത്തൊരു 7-7.5 ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ കിച്ചുകുട്ടനെ എഴുത്തിനിരുത്തിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലാണ് എഴുത്തിനിരുത്തുന്നത് കേട്ടോ. അപ്പം ശരിക്കും കേരളത്തിലെ പുരാതനമായിട്ടുള്ള ശാസ്താ ക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള അമ്പലമാണ് തിരുവുള്ളക്കാവിലെ ശാസ്താ ക്ഷേത്രം. അപ്പം ചെറുപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അമ്പലമുള്ളത്. വിദ്യയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ശാസ്താവാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വിവരങ്ങളൊക്കെ നമുക്ക് അമ്പലം എത്തിയിട്ട് നമുക്ക് പറയാം. ഇപ്പം നമ്മൾ തൃശ്ശൂർ റൗണ്ട് കടന്നു. ായതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് കൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിപ്പം ശക്തൻ സ്റ്റാൻഡിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ശക്തൻ ബസ് സ്റ്റാൻഡ്. അപ്പം എന്തുകൊണ്ടാണ് ഇത് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അടുത്തിടെ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ശക്തൻ തമ്പുരാന്റെ പ്രതിമ. തൃശ്ശൂർ നഗരത്തിന്റെ ശില്പിയാണ് അദ്ദേഹം, അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം തുടങ്ങി വെച്ചതും അദ്ദേഹമാണ്. അപ്പം അദ്ദേഹത്തിന്റെ സ്റ്റാച്യു ഒരു KSRTC ബസ് ഇടിച്ച് വീണ നിലയിൽ കിടക്കണതാണ് കാണുന്നത്. കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അമ്പലത്തി. ഇതാണ് തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. അപ്പം കിച്ചുകുട്ടനെ എഴുത്തിനിരുത്തിക്കാൻ വേണ്ടിയിട്ട് അവനൊരു മുണ്ട് ചുറ്റിക്കൊടുക്കുകയാണ്. എനിക്ക് മുണ്ട് ചുറ്റുന്നത് എന്നും കൺഫ്യൂഷനാണ് കേട്ടോ. ഞാൻ സാധാരണ ചേട്ടൻ്റെ നോക്കിയിട്ടാണ് ചുറ്റിക്കൊടുക്കാറ്. അപ്പം ഇപ്പം ചുറ്റിയത് തെറ്റിയിട്ടാണ്. എന്നെ കയറുന്നതിന് മുന്നേ അത് ശരിയാക്കി കൊടുത്തു കേട്ടോ. ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറാൻ പോവുകയാണ്. അമ്പലത്തിൽ കയറിയിട്ട് അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എഴുത്തിനിരുത്തുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. കരതൃതവീണാ പൂസ്തകേ വരമണിമാലാലം കൃതേ.
ശാസ്താവ് വിദ്യാശാസ്താവ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പം ഇവിടെ എല്ലാ ദിവസവും എഴുത്തിനിരുത്തും, അതായത് അത്തം നാളുകളിലും അതുപോലെ തന്നെ അടച്ചുപൂജയുടെ സമയത്ത് മഹാനവമി ദിവസം മാത്രമാണ് എഴുത്തിനിരുത്താത്തത്, ബാക്കി എല്ലാ ദിവസവും എഴുത്തിനിരുത്തും കേട്ടോ. അപ്പം ഇപ്പം സരസ്വതി മണ്ഡപത്തിലാണ് എഴുത്തിനിരുത്തുന്നത്, നമ്മൾ സരസ്വതി ദേവിയെ നോക്കിയാണ് എഴുതുന്നത്. ഇവിടുത്തെ പ്രസാദമാണ് കിച്ചൻ്റെ കയ്യിലുള്ളത്, കദളിപ്പഴം അതുപോലെ അപ്പം നെയ്വിളക്കൊക്കെയാണ് ഇവിടെ വഴിപാടായിട്ട് ചെയ്യണത്. അത് തന്നെ നാവ് നാരായം ആൾരൂപം എടുത്ത് വെക്കാറുണ്ട്. പിന്നെ ഞങ്ങളപ്പം തുഴല് കഴിഞ്ഞു, എഴുത്തിനിരുത്തൽ കഴിഞ്ഞു, ഇറങ്ങി അമ്മയും രണ്ടാട്ടനും ഞാനും കുട്ടികളും കൂടിയിട്ടായിരുന്നു പോകുന്നത്. നമ്മളവിടെ നിന്ന് ഇറങ്ങി കിച്ചുകൂട്ടം വാശിയൊന്നും പിടിക്കാതെ എഴുതി. ഇടയ്ക്ക് അവൻ്റെ കോൺസെൻട്രേഷനൊക്കെ ഒന്ന് മാറുന്നുണ്ടായിരുന്നു, അപ്പോഴതാണ് രണ്ടാട്ടനിടയിലൊന്ന് തട്ടി കൊടുക്കണേണ്ടത്. ഇത് ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വ്ളോഗ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും അതുപോലെ ചെറിയ എന്തെങ്കിലും ഒരു കമൻറ്റും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.